നെല്ലറയുടെ സ്വന്തം നാടായിട്ടുള്ള പാലക്കാട് ജില്ല സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷനാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒരേ പേരിലുള്ള രണ്ട് അമ്പലങ്ങളാണ്. രണ്ട് അമ്പലങ്ങളുടെ പേര് വാമല എന്നാണ്. നമ്മുടെ ജയറാമിൻ്റെ ദ കാർ എന്ന സിനിമയിലെ ഒരേ നമ്പറും ഒരേ കളറും ഉള്ള കാർ പോലെ ഒരേ പേരുള്ള രണ്ട് അടിപൊളി അമ്പലങ്ങൾ. ഈ രണ്ട് അമ്പലങ്ങളും നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂവും ഇവിടുത്തെ ഒരു കാറ്റും ഇവിടുത്തെ ഒരു ഭംഗിയും ഇതൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്താൻ ഏറ്റവും നല്ല സ്ഥലവും ഗ്രാമങ്ങളും എല്ലാം ഉള്ളത് പാലക്കാട് ജില്ലയിലാണെന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, വിനീത് ശ്രീനിവാസൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ പാലക്കാടത്തെ രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്ന് ആദ്യം പോകാൻ പോകുന്നത് പല്ലാവൂർ വാമലയിലേക്കാണ്. പല്ലാവൂർ ടൗണിൽ തന്നെ വാമല എന്ന് പറയുമ്പോൾ, പല്ലാവൂർ നമ്മൾ ലൊക്കേഷൻ ഇടുമ്പോൾ പല്ലാവൂർ ടൗണിൽ തന്നെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കല്ല പോകേണ്ടത്. നമുക്ക് അവിടെ നിന്നും മുന്നേട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറുന്ന ഒരു വാമല ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ കാണാം. ആ റോഡിലേക്കാണ് നമുക്ക് കയറേണ്ടത്. എന്നിട്ട് നമ്മൾ താഴെ ബൈക്ക് വെച്ച് കുറച്ച് നടന്ന് വേണം ഈ ഒരു അമ്പലത്തിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ സാധാരണ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു കൺസെപ്റ്റാണ് മഴക്കാലത്തും അതേപോലെ തന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞൊരു സമയത്ത് വന്നാൽ മാത്രമേ ഇങ്ങനെ കാടിനെയൊക്കെ കാണാനൊരു ഭംഗിയൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വേനലായിട്ടുള്ള സമയമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതായത് വേനൽക്കാലവും മഴക്കാലവും രണ്ടും രണ്ട് ഭംഗിയാണ്. ഇപ്പോൾ ഈ ഇലയൊക്കെ വീണ് ഇങ്ങനെ ഒന്ന് ഉണങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ നല്ല രസമാണ് ഇതിൽ കൂടി നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നാലുള്ള ഒരു ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നം ഈ പാറയുടെ മുകളിലൊക്കെ നല്ല വഴുക്കലുണ്ടാവും. പക്ഷേ ഈ ഒരു വേനലായിരിക്കുന്ന ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം വഴുക്കലൊന്നും ഉണ്ടാവില്ല. പാറയൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ കല്ലുകളൊക്കെ കുത്തിയിട്ടിട്ടുണ്ട്. ഈ അമ്പലം ശരിക്കും കുറച്ച് മുകളിലേക്കാണ് കേട്ടോ. എല്ലാ ദിവസവും ഒന്നും തുറക്കുന്നൊരു അമ്പലമല്ല. പണ്ട് ഈ അമ്പലം എല്ലാ ദിവസവും തുറന്നുകൊണ്ടിരുന്നൊരു അമ്പലമായിരുന്നു. പക്ഷേ കോവിഡൊക്കെ വന്നതിന് ശേഷം അത് ആഴ്ചയിലൊന്നായി. ഇപ്പോൾ നിലവിലിത് മാസത്തിലൊന്നായി. ആദ്യമൊക്കെ ഞാനിവിടെ വന്ന സമയത്ത്, ഞാനിതിന് മുന്നേ വന്നിട്ടുണ്ട്, ആദ്യമൊക്കെ വന്ന സമയത്ത് ഇവിടെ അവർ പറഞ്ഞത് ഇത് വർഷത്തിൽ ഒരു തവണ മാത്രമേ തുറക്കുള്ളൂ എന്നാണ്. പക്ഷേ ഞാൻ ഈ ലാസ്റ്റ് വന്നപ്പോൾ അവിടുത്തെ താഴത്തെ വീട്ടിലൊരു ചേച്ചി പറഞ്ഞത് എല്ലാ മാസത്തിൽ ഒരു തവണ തുറക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം മുകളിലേക്ക് കുറച്ച് കയറാനൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടിക്കടകളോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇങ്ങനത്തെ പടിയാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഇങ്ങനെ വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ഭാഗത്തും പടിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറി വന്ന് നല്ല കിതച്ചിട്ടായിരിക്കും ഇവിടേക്ക് എത്തുക. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു കിതപ്പിൻ്റെ ആ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടും. ഈ മലയുടെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു പാറ കെട്ടിനിടയിൽ വെള്ളം കിടക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചു ഇങ്ങനെ ഈ ഒരു മലയുടെ മുകളിലൊക്കെ ഇത്രയും വേനലിലും ഇതൊന്നും ഇവാപറേറ്റ് ചെയ്തോ എങ്ങനെ ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ എനിക്കറിയില്ല, നല്ല പച്ച നിറത്തിലുള്ള വെള്ളമാണ്. നമ്മളത് മുകളിലേക്ക് കയറി 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 ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പല്ലാവൂർ വാമലയുടെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. കുറച്ചും കൂടി ഇങ്ങ് മുന്നോട്ടേക്ക് നടന്ന് നിൽക്കുമ്പോഴത്തേക്കും പാലക്കാടിൻ്റെ നെല്ലിൻ്റെ അതായത് നെൽപ്പാടങ്ങളും ഗ്രാമീണ സൗന്ദര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും. രാവിലെ ആകുന്നു, നമുക്കൊരു ടൈം ലാപ്സ് ഒന്ന് കാഴ്ച നോക്കാം. മേഘങ്ങളൊക്കെ പണിയൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. വെയിലൊക്കെ ഉദിച്ചിങ്ങനെ വരുന്നു. ഇപ്പോൾ ഒരു 9:30 സമയം. അതുകൊണ്ട് തന്നെ വെയിലിന് അത്രത്തോളം കാഠിന്യം വന്നിട്ടില്ല. പക്ഷേ എന്നാലും പാലക്കാടിൻ്റെ ഒരു ചെറിയൊരു ചൂടുണ്ട്. നല്ല രീതിക്ക് വിയർക്കും ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ. പക്ഷേ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നല്ല കാറ്റാണ്. ഞാൻ പാലക്കാട് ഒരുപാട് സ്ഥലത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി തന്നെ പോയിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം കാറ്റ് എനിക്ക് വേറൊരു ഭാഗത്ത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളാ വേർത്തതൊക്കെ ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ പോകും. നല്ല രീതിക്ക് കാറ്റുണ്ട്. എന്താ പറയുക, നമ്മുടെ എൻ്റെ കയ്യിൽ നിന്ന് ഗോപ്രോ ഒക്കെ ഇങ്ങനെ ഞാൻ കയ്യിലൊക്കെ ഇട്ടപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ ചാടിപ്പോകാൻ പാകത്തിന് അത്ര രീതിക്ക് കാറ്റുണ്ടായിരുന്നു. കയ്യിൽ ഇങ്ങനെ ഒരു സ്ട്രാപ്പ് ഇട്ട് വെച്ചതുകൊണ്ട് പോയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ട്. ആ കാറ്റൊക്കെ ഈ പുല്ലൊക്കെ കാണുമ്പോൾ ഒക്കെ അറിയായിരിക്കും. പുല്ലൊക്കെ കാണുമ്പോൾ പുല്ലിലൊക്കെ കാറ്റിൻ്റെ ഒരു ഇതറിയാൻ പറ്റുന്നുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് എന്താ പറയുക, ആ ഒരു ഒരു ഭംഗിയും കൂടി ഉണ്ട്. ഈ അമ്പലത്തിന് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് വലം വെച്ച് നോക്കുകയാണ്. ഇത് തുറന്നിട്ടില്ല, അമ്പലം ക്ലോസ്ഡാണ്. പിന്നെ ഇവിടുത്തെ ഉത്സവമൊക്കെ വരുന്ന ദീപാവലി സമയത്താണ്. നമ്മൾ പിന്നെയും അമ്പലത്തിൻ്റെ മുകളിലൂടെ അമ്പലത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ
നടന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഈ പാറയുടെ മുകളിലൂടെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേനൽക്കാലം ആയതുകൊണ്ട് അധികം സ്ലിപ്പിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിലൂടെ നടക്കാനൊക്കെ പറ്റും. നല്ല കാറ്റൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഞാൻ അധികം ഇവിടെ വരാൻ പ്രിഫർ ചെയ്യുന്നു. ഒന്നുമില്ലെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. നട്ടുച്ചയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് കയറുന്നത് നല്ല വെയിലായിരിക്കും. പിന്നെ തണലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം തണലുകൾ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നതാണല്ലോ, പുള്ളി അവിടെ ഞങ്ങൾ കയറി വന്നപ്പോഴും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന ഒരു ഭാഗമാണ്, പല്ലാവൂരിൻ്റെ ഭാഗമാണ്. ആ പോകുന്ന റോഡ് പല്ലാവൂരും കൊല്ലങ്കോട് റോഡാണ്. ഇത് ഇവിടെ കിടന്ന് കിട്ടിയതാണ്. ഇതാണ് മുള്ളമ്പന്നിയുടെ മുള്ള്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോവുകയാണ്. രണ്ടാമത്തെ സ്ഥലം ഭയങ്കര പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ള, നമ്മുടെ കുഞ്ഞിരാമായണ മൂവിയിലൊക്കെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത, ഹൃദയത്തിലെ ഒരുപാട് ഷൂട്ട് ചെയ്തിരിക്കുന്ന കരിവോട്ട് മാമല ക്ഷേത്രമാണ്. ഈ ഒരു അമ്പലത്തിൽ നമുക്ക് ടൈമിംഗ് ഉള്ളത് രാവിലെ 6 മണി മുതൽ 8 മണി വരെയൊക്കെയാണ്. അതുപോലെ തന്നെ വൈകുന്നേരവും ടൈമിംഗ് ഉണ്ട്. കുറച്ചങ്ങ് മുകളിലേക്ക് കയറും തന്നെ ഇത് ഈ പടിയൊക്കെ പാറയുടെ മുകളിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റേ അമ്പലത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് പല്ലാവൂർ വാമലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ അമ്പലമാണ് അടുത്ത്. കുറച്ച് കയറി കഴിഞ്ഞ് തന്നെ നമുക്ക് മുകളിലെത്തും. പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പോൾ മറ്റേ നമ്മുടെ പല്ലാവൂർ വാമല അമ്പലം ഒരുപാട് മുകളിലാണ്. അതേപോലെ തന്നെ പേരിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വാമല എന്നുള്ളൊരു സാമ്യം. പക്ഷേ മറ്റൊരു കാര്യത്തിലും ഈ രണ്ട് അമ്പലങ്ങൾ തമ്മിൽ വേറെ സാമ്യതയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ഫിലിമിലൊക്കെ കാണുന്ന നമ്മുടെ പാലമരവും അതേപോലെ തന്നെ പുറകിലായി കാണുന്ന അമ്പലവും. അപ്പോൾ പാലയൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണ്. ഇതാണ് നന്നങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം. അതായത് നന്നങ്ങാടി എന്ന് പറയും ഇതിന്, സ്ഥലമല്ല നന്നങ്ങാടി എന്ന് പറയും. ഇത് പണ്ട് കാലത്ത് ഇവിടെ ഇങ്ങനെ പ്രായമായ ആൾക്കാരൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ വെക്കും. എന്നിട്ട് ആ ഭക്ഷണമൊക്കെ തീരുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് മരിക്കും. എന്നിട്ട് ആ ഒരു നന്നങ്ങാടിയിലേക്ക് വീഴും എന്നൊക്കെയാണ് പഴയ ചരിത്രമൊക്കെ പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഹിസ്റ്ററി എനിക്കും അറിയില്ല. ഇവിടെ ഇങ്ങനത്തെ നന്നങ്ങാടികൾ ഒരുപാടെണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് ആ ഒരു രണ്ടെണ്ണം കാണാൻ പറ്റുള്ളൂ. ബാക്കിലോട്ടൊക്കെ നടന്നു നോക്കി, വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ഇതാണ് ഇവിടുത്തെ പൂജാരി. സാധാരണ എല്ലാ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മളെല്ലാവരും നോക്കുന്നതൊക്കെ ഭയങ്കര ഇങ്ങോട്ട് കയറി വരരുത് എന്നൊക്കെ ഉള്ള രീതിക്കായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിനോട് ഇദ്ദേഹം എല്ലാവരെയും വിളിക്കുകയാണ്, ഇങ്ങോട്ട് വായോ വീഡിയോ ഒക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്പറൊക്കെ തന്നിട്ടുണ്ട്, നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പാലക്കാട് വരുമ്പോൾ എന്താണെങ്കിലും ഈ രണ്ട് സ്ഥലങ്ങൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.